നമസ്കാരം. മലയാള സിനിമ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സിനിമയാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിനിമ വീണ്ടും ചർച്ചകളിൽ സജീവ സന്നിധിയായി മാറുകയാണ്. സിനിമ OTT റിലീസിങ്ങിനാണോ അതോ തിയേറ്റർ റിലീസിങ്ങിനാണോ? അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. മരക്കാർ അറബിക്കടലിലെ സിംഹം, നമുക്കറിയാവുന്ന സിനിമ 2020 റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അതിനുശേഷം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് വരെ കരസ്ഥമാക്കിയത് മരക്കാർ അറബിക്കടലിലെ സിംഹമാണ്. അപ്പോൾ ഈ ഒരു തിയേറ്ററുകളെല്ലാം സജീവ സന്നിധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക മരക്കാർ OTT റിലീസിങ്ങിനാണോ അതോ തിയേറ്റർ റിലീസിങ്ങിനാണോ? അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ തിയേറ്റർ സംഘാടകവും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് തന്നെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചർച്ചയിൽ അദ്ദേഹം ഫിയോക്കിൻ്റെ സ്ഥാനം ഒഴിഞ്ഞതായി ഏറ്റവും പുതിയ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും പല പല വാർത്തകൾ വന്നു. ഏറ്റവും ഒടുവിലായ ഒരു വാർത്ത വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കാർ തിയേറ്റർ റിലീസിങ്ങിന് തന്നെ പോകുമെന്നാണ് തിയേറ്റർ ഉടമകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അഡ്വാൻസായിട്ട് ഏകദേശം 10 കോടിയോളം രൂപ അതിന് മുകളിലോ കൊടുക്കാൻ അവർ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത്, അതായത് തിയേറ്റർ റിലീസിങ് തന്നെ വരുമെന്ന്. അപ്പം അങ്ങനെ ഇരിക്കെ ആമസോൺ പ്രൈം മറ്റൊരു ഓഫറും ആന്റണി പെരുമ്പാവൂരിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90 കോടിയോളം രൂപയാണ് മരക്കാറിന് ആമസോൺ പ്രൈം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. അതായത് ക്രിസ്മസിന് വേൾഡ് വൈഡ് റിലീസിന് ആമസോൺ പ്രൈമിൽ പോകുവാനുള്ള സാധ്യതയും അവിടെ ഇരിപ്പുണ്ട്. അതായത് രണ്ട് സാധ്യതയും ഒരുപോലെ കൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏത് വഴിക്കാണ് മരക്കാർ പോകുന്നതെന്ന് ഇപ്പോഴും കൃത്യമായി നിർവചിക്കാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കുക, മരക്കാർ തിയേറ്ററിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല്.